ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ നമ്മൾ കുറേ നാളായി അല്ലേ ഇപ്പൊ കണ്ടിട്ട്. ഞാൻ കുറച്ച് നാളെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടില്ലേ, അപ്പൊ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വേറെ ഒന്ന് വിചാരിക്കുന്നത്. പിന്നെ നല്ല തകർത്ത മഴ പെയ്തിരിക്കുകയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടില്. സോ ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചാൽ പോകുന്നത് വെരി സ്പെഷ്യൽ. സംതിങ് സ്പെഷ്യൽ എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് ഐ എം ഗോയിങ് ടു ഷോ യു മൈ ഹെവൻ പ്ലേസ് അല്ലേ. അപ്പോൾ അല്ലേ എന്നല്ല, അതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഹെവൻ പ്ലേസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കൊറോണ സമയത്ത് ഈ കൊച്ചി ഏത് ഹെവൻ പ്ലേസിലേക്കാണ് പോകുന്നത്? സോ അങ്ങനെ ഞാൻ എവിടെയും പോകുന്നതൊന്നുമല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇറ്റ്സ് ലൈക്ക് ഹെവൻ തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടും ഏറ്റവും നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന ഒരു പ്ലേസ് ഡെഫിനറ്റായിട്ടും നമ്മളെ വീടും ആൻഡ് നമ്മളെ വീട്ടിൽ നമ്മുടെ ബെഡ്റൂമും നമ്മളെ വീട്ടിലെ കട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സുഖം നമ്മൾ ഏടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ പേഴ്സണലി. ഏടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുമ്പം കിട്ടുന്നൊരു സമാധാനം. ഓക്കെ, അപ്പം എന്താ, അപ്പം ഒന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. അപ്പോൾ പിള്ളേരെ, ഇതാണ് നമ്മുടെ റൂമിലേക്കുള്ള വാതിൽ. ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ക്ലാരിറ്റി ഇച്ചിരി കുറവ്. നമുക്ക് ഏതായാലും റൂമിലേക്ക് പോകാം. അപ്പോ ദിസ് ഈസ് മൈ ബെഡ്റൂം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് റൂമിൽ വെറുതെ ചുമ്മാ കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടം ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അതുകൊണ്ട് ഇതൊരു ജസ്റ്റ് ഓവർവ്യൂ മാത്രമാണ്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ലൈറ്റൊക്കെ ഇടാം. ഓക്കെ, നമ്മുടെ ഡോർ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് ബെഡ് സെറ്റ് ചെയ്തേക്കുന്നത്. ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ബോർഡും സൈഡ് റെസ്റ്റും ഒക്കെ കൊടുത്തിട്ടാണ് ബെഡ് ചെയ്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സൈഡ് റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോസൊക്കെ, രണ്ട് ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഡ്രോസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തത്, കാരണം നമുക്ക് അതിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ടുവെക്കാം. അതുകൊണ്ട് നമ്മൾ ഡ്രോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ, ഐ മീൻ റൈറ്റ് സൈഡിലും ഉണ്ട്. ഇവിടെയും ഡ്രോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹെഡ് ബോർഡിൻ്റെ മേലെ തന്നെയായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഭയങ്കര എന്താ പറയുക, ഒരു ഫോട്ടോ പ്രാന്തത്തിൽ നിന്നൊക്കെ, അങ്ങനെയല്ല, മെമ്മറീസൊക്കെ ഇതുപോലെ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് സൂക്ഷിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കൂലേ. അതുകൊണ്ട് ഞാനിങ്ങനെ കല്യാണത്തിന് മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയുള്ള കുറേ മൊമെൻറ്റ്സൊക്കെ ഞാനിങ്ങനെ ഫോട്ടോസായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ വാളിൽ ചെയ്തിട്ടുണ്ട്. ബെഡ് ഏരിയേൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഒരു ടു പീസ് സോഫ സെറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ രണ്ട്, ഐ മീൻ ഒരു ടു പീസ് വിൻഡോയും ഒരു ഫോർ പീസ് വിൻഡോയാണ് ഉള്ളത് ഈ ബെഡ്റൂമിൽ. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കേർട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് നോർമൽ ക്ലോത്ത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റ് കേർട്ടനാണ്. നമുക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, അതാണ് ഈ സംഭവം. അങ്ങനെയാണ് നമ്മൾ കേർട്ടൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. സോഫൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ഡസ്റ്റ്ബിൻ ഉണ്ട് ഫോർ മൈ പേഴ്സണൽ യൂസ്, അതായത് വേസ്റ്റൊക്കെ നമുക്ക് നിക്ഷേപിക്കാം. പിന്നെ സോഫൻ്റെ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതാണ് വാർഡ്രോബ്, വാർഡ്രോബ് ഏരിയ. വാർഡ്രോബും ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നില്ല, ഞാനെല്ലാം നീറ്റാക്കിട്ട് തന്നെ വെച്ചത്, നിങ്ങളെന്നെ സംശയിക്കൊന്നും വേണ്ട. പക്ഷെ അത് ഞാൻ വേണമെങ്കിൽ ഒരു വാർഡ്രോബ് ടൂർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി ഞാൻ കാണിച്ചു തരാം. ഇവിടെ താഴത്തെ ഒരു ഡ്രോ എടുത്തിട്ടുണ്ട്, പിന്നെ ത്രീ പീസ്, പിന്നെ ഇവിടെ മിറർ ഉണ്ട്, പിന്നെ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എസെൻഷ്യൽസ് ആണ്, ലൈക്ക് ബ്രഷ്, പേസ്റ്റ്, ചീർപ്പ് എല്ലാം ഉണ്ട്, പിന്നെ ഷാംപൂ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടെയും നിങ്ങൾ കണ്ട കുഞ്ഞു കുഞ്ഞ്
ലൈറ്റ്സ് ഡിം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ കാണുന്ന തൊപ്പി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു വീഡിയോയിൽ ഞാൻ വൈത്തിരി വില്ലേജിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ആസ് യൂഷ്വൽ കുറച്ച് ലഗേജ്. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും തട്ടിൻ്റെ മേലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഞാൻ എൻ്റെ കുറച്ച് ഷൂസും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പ്ലേസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ റൂഫ് ഇങ്ങനെ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഡിം ലൈറ്റ്സ്, വാം ലൈറ്റും ഉണ്ട്, കൂൾ ലൈറ്റും ഉണ്ട്. സീലിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ട്, ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. ഒരു വുഡൻ ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ ഇത് വന്നിട്ട് വീണ്ടും വാർഡ്രോബ് ഡോറാണെന്ന്. ഒരിക്കലും അല്ല ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വാതിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഡോറാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഡോറിനകത്താണ്, വേറെ ഒന്നുമല്ല ഗൈസ്. ദിസ് ഇസ് മൈ വാഷ്റൂം. ഇതെൻ്റെ വാഷ്റൂമാണ്. വാഷ്റൂം ഒക്കെ നിങ്ങൾക്ക് കാണിക്കണോ? ഇങ്ങനെയാ, എന്നാലും നിങ്ങൾ കണ്ടില്ലല്ലേ. അപ്പോൾ ഇതാണ് വാഷ്റൂം. കോസി ടൈനി വാഷ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അതായത് ബെഡ്റൂം എന്നൊരു ഇതിലേക്ക് ഞാൻ വന്ന ഡോറല്ല കേട്ടോ, ഞാൻ വന്ന ഡോർ അപ്പുറത്താണ്. ഇത് പുറത്തേക്കുള്ളൊരു ഡോറാണ്. അപ്പോൾ നമുക്കത് തുറക്കാം. ഓക്കെ, തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് നല്ല ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ദിസ് ഇസ് ദ ബാൽക്കണി ഏരിയ. ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് ഞാനന്ന് കാണിച്ചില്ല എൻ്റെ വീഡിയോ, എൻ്റെ തറവാട് വീട്. അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ തീർച്ചയായും പോയി കാണാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നല്ല മഴയാണ് നാട്ടിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ രണ്ട് ക്യൂട്ട് ചെടികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരെണ്ണം ഇത്. പിന്നെ ഈ ഒരു ഭാഗത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതെന്ന് വെച്ചാൽ റോഡ് സൈഡാണ്, നമുക്ക് കുറച്ച് പ്രൈവസി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളിവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ഒറിജിനൽ അല്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽ വീഡിയോസ് പിന്നെ യൂട്യൂബിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ വന്ന് വൈകുന്നേരം ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പം നല്ല ചൂട് ചായയൊക്കെ കുടിച്ചൊരു കസേരയിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ഒരു ഫീലാണ്. പുറത്തിങ്ങനെ നല്ല പച്ചപ്പും മഴയും ഹരിതാപം ഊഷ്മളതയും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം. നല്ല സുഖമാണ്, നല്ല തണുപ്പാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്, എൻ്റെ ഹെവൻ പ്ലേസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ഈ സീലിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ വൃത്തി കാണാൻ പറ്റുന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. പിന്നെ എൻ്റെ ഹെവൻ പ്ലേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നല്ല മഴയൊക്കെയാണ്. പിന്നെ നാട്ടിൽ കൊറോണ കേസ് കൂടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും സ്റ്റേ സേഫ്. അപ്പോൾ നിങ്ങൾ
ചായയൊക്കെ കുടിച്ച് അടിച്ചു പൊളിച്ച് വീട്ടിലിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദിസ് ഇസ് മീ അശ്വതി മീഡിയം സൈനിങ് ഓഫ് ഫ്രം അച്ചൂസ് ടോക്കീസ്. ടേക്ക് കെയർ, ടേക്ക് കെയർ, ബൈ ബൈ. ഫുൾ ബ്ലൂപ്പർ ആണല്ലോ.